പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് പെട്ടികൾ ഹൈക്കോടതി തുറന്നു പരിശോധിച്ചു. രണ്ട് ബാലറ്റ് പെട്ടികൾ വരണാധികാരിയുടെ ഒപ്പില്ലെന്ന് കണ്ടെത്തി. ചിതറിക്കിടക്കുന്ന രേഖകൾ പെട്ടിയിലാക്കി ഹാജരാക്കുകയായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങൾ അപജയത്തിൻ്റെ ലക്ഷണമാണെന്നും കോടതി വിമർശിച്ചു. സ്പെഷ്യൽ തപാൽ വോട്ടുകളിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നതിനായി തുറന്ന കോടതിയിൽ വോട്ടുകൾ പരിശോധിക്കുമെന്ന് സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ച് ബാലറ്റ് പെട്ടികൾ തുറന്നു പരിശോധിച്ചത്. ഹർജിക്കാരനായ ഇടത് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ, എതിർ സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫിലെ നജീബ് കാന്തപുരം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷകൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. വിശദമായ പരിശോധനയിൽ രണ്ട് ബാലറ്റ് പെട്ടികളിൽ സീൽ മാത്രമാണുള്ളതെന്നും വരണാധികാരിയുടെ ഒപ്പില്ലെന്നും കണ്ടെത്തി. ചിതറിക്കിടക്കുന്ന രേഖകൾ പെട്ടിയിലാക്കി ഹാജരാക്കുകയായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങൾ അപജയത്തിൻ്റെ ലക്ഷണമാണെന്നും കോടതി വിമർശിച്ചു. തർക്കമുള്ള ബാലറ്റുകൾ സൂക്ഷിച്ച പെട്ടികളിലൊന്ന് കാണാതാവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. നീതി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ഹർജിക്കാരനായ ഇടത് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ പറഞ്ഞു. ടാമ്പേർഡും അതും ഇതൊക്കെയാണ്. ഇപ്പൊ കോടതി ഇലക്ഷൻ കമ്മീഷന്റെ കേസ് നടക്കുന്നുണ്ട്, കലക്ടർ എൻക്വയറി നടക്കുന്നുണ്ട്, പോലീസ് എൻക്വയറി നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ റിപ്പോർട്ട്സും കൂടി കിട്ടിയതിന് ശേഷം ഇതിനെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്തുള്ളൂ. അല്ലാതെ നീതി കിട്ടണം, അതിനു വേണ്ടിയിട്ടല്ലേ നടക്കുന്നത്. അതേസമയം അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരട്ടെ എന്നായിരുന്നു നജീബ് കാന്തപുരം എംഎൽഎയുടെ പ്രതികരണം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുന്നു, ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുന്നു, അന്വേഷണങ്ങളെല്ലാം വരട്ടെ, അതിലെ പ്രതികളായവരെ തീർച്ചയായിട്ടും കണ്ടെത്തണം. തെരഞ്ഞെടുപ്പ് കേസിന്റെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ചയാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. ഇതിനുശേഷം അടുത്ത വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.